നമസ്കാരം രണ്ടായിരത്തി പത്ത് നവംബറിലെ ആദ്യ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ മോദിയാണെന്നതിനെ കണ്ടെത്തിയില്ലെന്ന് എസ് ഐ ഡി പറഞ്ഞു എന്നാൽ അമിക്കസ് ക്യൂറി രാമചന്ദ്രൻ എൻ ഭൂഷൺ ഗുജറാത്ത് സന്ദർശിച്ചു മോദിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് അവർ റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ചിന് സുപ്രീം കോടതി അമിക്കൂറിയുടെ നിരീക്ഷണങ്ങൾ പരിശോധിക്കാൻ എസ് ഐ ഡിക്ക് നിർദ്ദേശം നൽകി രേഖപ്പെടുത്തിയ മുഴുവൻ തെളിവുകളും പുനഃപരിശോധിച്ചു കൂടാതെ കുറച്ചുകൂടി തെളിവുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നും കോടതി പറഞ്ഞു എസ് ഐ ഡി ചെയർമാൻ നിഗമനങ്ങളും എസ്ഐ ഡി അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു എസ് ഐ ഡിയും അമിക്കാസ് ക്യൂറിയും തമ്മിലുള്ള ഈ പോരാട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തുടർന്നു മോദിക്കെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എസ്ഐ ഡിയും മോദിക്കെതിരെ തെളിവുകളുണ്ടെന്ന് അമിക്കാസ് ക്യൂറിയും പറഞ്ഞുകൊണ്ടിരുന്നു അതിനിടെ എസ് ഐ ഡി ആക്രമിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു രാഘവനെ വ്യാജ ഫണ്ട് ദുരുപയോഗ കേസിൽ ശ്രമിച്ചത് വിഷം എന്ന് ഭയന്ന ശ്രീ രാഘവൻ ഭക്ഷണശാലയിൽ പോകുന്നത് നിർത്തി സർക്കാർ പണം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം വരാതിരിക്കാൻ എക്കണോമിക്ലാസിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ഫെബ്രുവരി ഇരുപത്തിയേഴിന് മോദി യോഗത്തിനെത്തിയപ്പോൾ ഹിന്ദുക്കളുടെ ദേഷ്യം തീർക്കാൻ അവസരം കൊടുക്കണമെന്നും മോദി പറഞ്ഞതായി സഞ്ജീവ് ഭട്ട് അമിക്കാസ് ക്യൂറിയോട് പറഞ്ഞു പക്ഷേ അത് കള്ളമാണെന്ന് പിന്നീട് കണ്ടെത്തി മോദി ആയോഗത്തിൽ ഉണ്ടായിരുന്നില്ല സഞ്ജീവ് ഭട്ട് എല്ലായ്പ്പോഴും കള്ളം പറയുകയായിരുന്നു എസ് ഐ ടി ക്ലോഷർ റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി എട്ടിന് സമർപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് വിചാരണ കോടതി നിരീക്ഷിച്ചത് മോദിയെയോ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള തെളിവുകളൊന്നും എസ് കണ്ടെത്തിയിട്ടില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു മോദിയെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ടീസ്റ്റ വ്യാജപരാതി നൽകിയതെന്നും എസ്ഐ ടി പറഞ്ഞു എസ്ഐ ടി റിപ്പോർട്ടിനു ശേഷം സുപ്രീംകോടതി മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും കേസ് അവസാനിപ്പിക്കുകയും ചെയ്തെങ്കിലും ടീസ്റ്റ അവിടെ നിർത്തിയില്ല സാക്കിയ മുഖേന അവൾ വീണ്ടും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തു ജൂൺ ഗുജറാത്ത് കലാപക്കേസിൽ പ്രധാനമന്ത്രി മോദിക്ക് നൽകിയ ക്ലീൻ ചീറ്റ്വെച്ചുകൊണ്ട് ഹാജരാക്കിയ സാഖിയ ജാഫ്രിയുടെ വികാരങ്ങളെ ഗൂഢലക്ഷ്യങ്ങൾക്കായി ചൂഷണം ചെയ്തുവെന്ന് പറഞ്ഞു കേസിൽ സാഖിയ ജാഫ്രിയുടെ വികാരം സെൽവാദ് സ്വന്തം നേട്ടത്തിനായി ഉപയോഗിച്ചതിനാൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഗുജറാത്ത് എ ഡി എസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഫണ്ട് ദുരുപയോഗം നടത്തിയെന്ന ആരോപണവും അവർ നേരിടുന്നുണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഏഴ് കോടിയോളം രൂപ അവർ പിടിച്ചെടുത്തതിൽ രണ്ടു കോടി രൂപ മാത്രം ചിലവാക്കി ആ കേസിലും അവർക്കെതിരെ കേസ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലത്ത് അവർക്ക് കോൺഗ്രസ് സർക്കാരിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ സോണിയ സർക്കാർ അവർക്ക് പത്മശ്രീ നൽകി എന്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള എല്ലാ പത്മ അവാർഡുകളും വിശകലനം ചെയ്താൽ സർക്കാരിൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് നമുക്ക് ധാരാളം വിവരങ്ങൾ ലഭിക്കും എൻ സി എ ആർ ടി സിയിൽ നിന്ന് അവരുടെ എൻ ജി ഒയുടെ ഫണ്ടായി അവർ കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ബോധി അവസാനിപ്പിക്കാൻ നിയമപരമായ വഴിക്ക് പുറമെ മറ്റൊരു പദ്ധതി കൂടി ഉപയോഗിച്ചു ഐഎസ്ഐ ലഷ്കർഷ് ജഹാനെ മോദി അവസാനിപ്പിക്കാൻ അയച്ചെങ്കിലും അതിനു മുമ്പ് അവളെ ഇല്ലാതാക്കി വ്യാജ ഏറ്റുമുട്ടലെന്ന് പറഞ്ഞായിരുന്നു ടീസ്റ്റ മോദിയെ ആ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നത് ബസ്റ്റ് ബേക്കറി കേസിലും മോദിയെ കൊടുക്കാനാണ് അവർ ശ്രമിച്ചത് മോദിയെ ഉന്മൂലനം ചെയ്യാനാണ് അജ്മൽ കസു ആദ്യം പദ്ധതിയിട്ടതെന്നും എന്നാൽ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ കാവ്യ ഭീകരവാദ സിദ്ധാന്തം സ്ഥാപിക്കാൻ അവർ മുംബൈ ആക്രമിച്ചുവെന്നും പറയപ്പെടുന്നു ഐഎസ്ഐയുമായി കോൺഗ്രസിന് എന്തായിരുന്നു ബന്ധം മോദിയെ ഇല്ലാതാക്കാൻ അവർ പല ചക്രവ്യൂഹം സൃഷ്ടിച്ചു എന്നാൽ രണ്ട് കാര്യങ്ങൾ അവർക്കെതിരായി ഗൂഢാലോചനയുടെ ഭാഗമാകാത്ത വിശ്വസ്തരും സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ അപ്പോഴും ഉണ്ടായിരുന്നു ഗുജറാത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മോദി തോറ്റിരുന്നെങ്കിൽ അദ്ദേഹം അവസാനിക്കുമായിരുന്നു അവർ മോദിയെ നശിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഗുജറാത്തിലെ ജനങ്ങൾ പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾ മോദിയെ അംഗീകരിച്ചു മോദിയെ ജയിലിൽ അടയ്ക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം അവർ വക്രതയുടെ എല്ലാ പരിധികളും ലംഘിച്ചു പക്ഷേ ഇന്ന് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സഞ്ജീവ് ഭട്ട് ജയിലിൽ ടീസ്റ്റ ജയിലിൽ ആർ വി ശ്രീകുമാർ ജയിലിൽ തൊട്ടുപിന്നിൽ റാണ അയ്യൂബും പോകും രാജമാത ഉടൻ ജയിലിലേക്ക് പോകും ബർക്കാദത്ത് ഒരു ഗതിയും പരഗതിയുമില്ലാതെ തെണ്ടി നടക്കും കർമ്മമൊരു ഭൂമറാങ്ങാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്